വേസ്റ്റ് തുണികൊണ്ട് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയാലോ എന്ന് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഫംഗ്ഷനോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ പറ്റിയ ഫ്ലവർ സെറ്റ് ആയാലോ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഈ വേസ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളറിലുള്ള കുറച്ച് ലൈനിങ് തുണിയും പിന്നെ സാറ്റിൻ്റെ കുറച്ച് പീസ് തുണിയും കൂടെ തന്നെ ക്ലോത്ത് ക്യാരി ബാഗ് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള കവറും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് ഇതുപോലെ നമ്മുടെ കുറച്ച് കട്ടിയുള്ള പാക്കിംഗ് കവറുണ്ടല്ലോ അതും കൂടി കൂടെ തന്നെ ഒന്ന് എടുക്കാവേ. അതിൻ്റെക്ക് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പെറ്റല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഫുള്ളായിട്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നല്ല നീറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാവേ. അപ്പോൾ പെറ്റൽസ് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെറ്റല് നമ്മുടെ വേസ്റ്റ് തുണിയിലോട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഈ തുണിയിലോട്ട് ഞാൻ ഇതുപോലെ പ്ലേറ്റ് നമ്മുടെ പ്ലേറ്റ് പിടിക്കത്തില്ലേ അതുപോലെ ഞൊറവിട്ടൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ പുറകിൽ ആ ഒരു ഡിസൈൻ വരത്തില്ല, ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നൂല് കൊണ്ട് ഈ ഒരു പെറ്റലിനെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാവേ. അപ്പോൾ ഈ ഒരു നമ്മുടെ പൂവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഞൊറവുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ വരുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ പീസ് തുണികൾ തുണിയുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പേപ്പറും ഒന്ന് കവർ ചെയ്ത് എടുക്കാവേ. ഇപ്പം ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ക്ലോത്ത് ക്യാരി ബാഗ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടായിട്ട് ഉള്ള പോർഷനാണ്, ഇത് ഒറ്റ പീസാണേ. അപ്പോൾ നമുക്ക് ഇതിനെ നല്ല തിക്കായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് രണ്ടാക്കി കൊടുക്കാം. രണ്ട് ഫോൾഡായിട്ടുള്ള ആ ഒരു പീസിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് പീസും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ 2 സെൻറ്റിമീറ്ററാണ്. ഒന്നെടുത്തിട്ട് നമുക്കതിനെ 1.5 സെൻറ്റിമീറ്ററാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മാത്രം മതി, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 1.5 സെൻറ്റിമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഫോൾഡുള്ള പോർഷനാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നല്ല നീളത്തിൽ ഇതുപോലെ വളരെ തിന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്, വളരെ എളുപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത പീസ് വരുന്നത് ഇതിൽ നിന്നും കുറച്ചും കൂടി വലിയ സൈസാണ്, അതായത് 2 സെൻറ്റിമീറ്റർ ആ ഒരു നീളത്തിന് ആ ഒരു വീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം, അടുത്തതെടുക്കാം. അതും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈസി ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. മൂന്നാമത്തെ ലെയറിനായിട്ട് എടുത്തേക്കുന്ന പീസ് സിംഗിൾ പീസാണ്, അതിതുപോലെ ഫോൾഡാക്കിയിട്ടുള്ള പീസല്ല. അപ്പോൾ അതിനെ നമുക്ക് 1.5 സെൻറ്റിമീറ്റർ ആ ഒരു വീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് നല്ല നീളത്തിനാണ് എടുക്കേണ്ടത്. അത് നമ്മുടെ ഒരു കവറിൻ്റെ ഫുള്ള് നീളത്തിന് തന്നെ എടുത്തിട്ടുണ്ട്. അതിനെ നല്ല ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കമ്പി എടുക്കാം. കമ്പിയുടെ ഏറ്റവും ടോപ്പിലത്തെ ഭാഗം കുറച്ചൊന്ന് വളച്ചു വെച്ച് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേസ്റ്റ് തുണിയൊന്ന് എടുക്കാം, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത് സാറ്റിൻ്റെ നമ്മുടെ യെല്ലോ കളറിലുള്ള തുണിയാണ്. അതിന് കുറച്ച് നീളത്തിലുള്ള മുട്ടിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ല ടൈറ്റായി ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ല ബോൾ ഷേപ്പിലുള്ള മുട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലെയർ, ഇതാ ഇതുപോലത്തെ ലെയർ ചുറ്റിച്ച് വരുമ്പോൾ അത് പാടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി നീളത്തിലുള്ള മുട്ടാക്കി തന്നെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വളരെ ചെറിയ പീസിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന, അതായത് വളരെ വീതി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന പീസ് ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ഗ്ലൂ ഫെവിബോണ്ടാണ്. നമുക്ക് ഫെവിക്കോൾ കൊണ്ടും നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഈ ക്ലോത്ത് ക്യാരി ബാഗ്. ഇനി അടുത്ത പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ആദ്യം ചുറ്റിയിരുന്ന പീസിൻ്റെയൊന്നും അല്പം കൂടി വലിപ്പം ഉള്ള പീസാണ്. അതും കൂടി നല്ല നീറ്റായിട്ട് ചുറ്റിച്ചെടുക്കുക. ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ താഴത്തെ ആ ഒരു പോർഷൻ ഒരേ ലെവലിന് തന്നെ ആണോ ഒന്ന് നോക്കി നമുക്ക് ചുറ്റിച്ചു കൊടുക്കാവേ. ഇറങ്ങി കയറിയിരിക്കുന്ന രീതിയിലായിപ്പോയാൽ നടുക്കായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു പോർഷനായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഫൈനലി ഇത് നല്ല നീളത്തിനുള്ള പീസാണ്. അതും നമുക്ക് രണ്ടായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാവേ. അതാകുമ്പോൾ വളരെ ഈസിയാണ്. ഇനി അതിൻ്റെ പുറത്ത് ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക നീളത്തിൽ തന്നെ. ഇനി അതിനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിലെ കട്ട് ചെയ്തിരുന്നത്
രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത പീസല്ല, സിംഗിൾ പീസാണേ. അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ചുറ്റിച്ചും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൂവിൻ്റെ നടുക്കുള്ള പോർഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്ന് വിട്ട് നിൽക്കുന്ന ആ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റായിട്ട് ലെവലാക്കി കൊടുക്കാവേ. നമ്മൾ ചെയ്യാൻ പോകുന്ന പൂവിൻ്റെ നടുക്കത്തെ ആ ഒരു ഡിസൈന് ഈ രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തുണിയിൽ റെഡിയാക്കി വെച്ചിരുന്ന പീസ് ഓരോ ഇതളകളും അതതിന് ചുറ്റിനും ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് കെട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ തന്നെ നമ്മുടെ പെറ്റൽ കട്ട് ചെയ്തിട്ട് നൂല് അതായത് തുണി കവർ ചെയ്തിട്ട് കെട്ടിയെടുത്തതിന് ശേഷം ഈ കമ്പിയുടെ താഴറ്റം വരുന്ന രീതിയിൽ നീളത്തിനെടുത്തിട്ട് കെട്ടിക്കൊടുക്കാവേ. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത്രയും നീളത്തിലല്ല, അതുകൊണ്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ ഈസി. കെട്ടിയെടുത്താൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ക്ലോത്തിൽ അതായത് വേസ്റ്റ് ക്ലോത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പൂവ് ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെം ഇതിൻ്റെ പുറകു വശമുണ്ടല്ലോ അവിടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വീണ്ടും ക്ലോത്ത് ക്യാരി ബാഗ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പ് തന്നെയാണ്, അതിനെ വീണ്ടും ഇതുപോലെ കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കുക. അതിന് ഹാഫ് പോർഷൻ മാത്രം ഇതുപോലെ ഒന്നുകൂടെ കോൺ ഷേപ്പായി കൊടുക്കുക. ഇങ്ങേ വശവും ഒന്ന് കോൺ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ പോർഷനാണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വളച്ച് മുകളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്കി എക്സ്ട്രാ അടുത്ത പീസും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 6 പീസുള്ള ഇതളാണ് കേട്ടോ കിട്ടുക. അത് നമുക്ക് നടുക്കോട്ട് ഒരു കട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പീസിൽ മാത്രം ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്തൊരു ഇതള് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ അത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഓരോ ഇതളിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൂവിൻ്റെ പുറകു ഭാഗം നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാനാണ് കേട്ടോ ഈ ഇതളുകളിൽ ഫുള്ളായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ പൂവ് എടുക്കാം, അതിൻ്റെ കമ്പിയുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലായിട്ട് നടുക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. പൂവിൻ്റെ പുറകു വശം ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട്. അപ്പോൾ അത് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂവിൻ്റെ പുറകു വശവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സ്റ്റെമ്മും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കുറച്ച് വേസ്റ്റ് തുണിയാണ്. ഇത് നമ്മുടെ ഷോൾ പീസാണ്, നെറ്റിൻ്റെ തുണിയാണിത്. അപ്പോൾ അത് നീളത്തിൽ കുറച്ച് പീസൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെമ്മിൽ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട് തന്നെ. അവിടെ നിന്ന് ഇതാ നമുക്ക് ഈ കമ്പി കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കവർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്നുകിൽ നമ്മുടെ കമ്പിയിലോ അതല്ലെങ്കിൽ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ തുണിയിലോ കട്ട് ചെയ്തിട്ട് ചുറ്റുന്നില്ലേ ഈ തുണിയിലോ കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചെടുത്താൽ അത് നല്ല നീറ്റായിട്ട് നമ്മുടെ കമ്പിയിൽ തന്നെ പറ്റിയിരുന്നോളൂ കേട്ടോ. ദാ ഇനി നമുക്ക് ഇതുപോലെ നീളത്തിനൊരു കമ്പിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മുടെ അതായത് നെറ്റിൻ്റെ തുണി കൊണ്ട്. ഇനി ഇതിൽ ലീഫ് ഉണ്ടാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ലീഫ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ അതായത് ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പ്ലയർ കൊണ്ട് ഒന്ന് ആ കമ്പി ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാവേ. ഒന്ന് ചുറ്റിച്ച് അതിനൊന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്മേൽ നമുക്ക് കുറച്ച് തുണി ഒന്ന് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ ഇത് ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ ഇനി അവിടെ നിന്ന് അതൊന്നും ഇളകി പോരത്തേയില്ല. അപ്പോൾ നമ്മുടെ ലീഫിനുള്ള ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമിലോട്ട് ഞാൻ എടുത്തേക്കുന്നത് സാറ്റിൻ്റെ കട്ട് പീസ് തുണിയാണ് കേട്ടോ ഗ്രീൻ കളറിലുള്ളത്. അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്ന ഈ കമ്പിയിലെ ഈ കമ്പിയുടെ ഇലയുടെ പോർഷനായിട്ട് സെറ്റ് ചെയ്തിരുന്നതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ സാറ്റിൻ്റെ തുണിയിലൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതിൻ്റെ വെളിയിൽ നിൽക്കുന്ന എക്സ്ട്രാ പീസുകളെല്ലാം ചുറ്റിനും ഒന്ന് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ലീഫ് ഈ ഒരു രീതിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് വളച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ ലീഫ് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ലീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഞാൻ ലീഫുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം. പിന്നെ നമുക്ക് പൂക്കളും ഇതുപോലെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ നമുക്ക് പൂക്കൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലെ രണ്ട് നമ്മുടെ പൂവിൻ്റെ നടുക്ക് ചെയ്തിരുന്ന മൊട്ടുകൾ പോലത്തെ ആ ഒരു ഡിസൈനും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല നീളത്തിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നീളത്തിന് ചെയ്തെടുത്ത ഒരു പൂവും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വീണ്ടും കുറച്ചും കൂടി നീളം കുറച്ചിട്ട് ചെയ്ത പൂക്കൾ, അതായത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ നീളം കൂട്ടിയും കുറച്ചുമാണ് കേട്ടോ. പൂക്കളെല്ലാം ഒരേ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലീഫ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ലീഫിനെയും പൂവിനെയും എല്ലാം ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ കളറിലുള്ള നമ്മുടെ നെറ്റിൻ്റെ തുണി കൊണ്ടാണ് കേട്ടോ നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ സെറ്റ്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇലയൊക്കെ ഇതാ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അതുപോലെയൊക്കെ ഒന്ന് വളച്ചൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാനുണ്ടാക്കിയ ഈ ലീഫ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഈസി അല്ലേ, ഒന്നും പാഴ്പോത്തുമില്ല, നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട്സിനൊക്കെ നമുക്ക് കൊടുത്താലും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ പാഴ് വസ്തുക്കളുമായിട്ടുള്ള പുതിയ പുതിയ പൂക്കളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ.